നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം ഇന്റർനെറ്റും സമൂഹ മാധ്യമങ്ങളും ഇന്ന് മിക്കവരുടെയും നിത്യജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു ഗുണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ദോഷവശങ്ങളും ഇന്റർനെറ്റിനുണ്ട് എന്നാൽ പലരും ഇതൊന്നും വേണ്ടവിധം മനസ്സിലാക്കാതെ ഇതിന്റെ ചതിക്കുഴികളിലേക്ക് വീണുപോകാറുണ്ട് അടുത്തിടെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന ഒരു കേസുണ്ട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി പ്രായപൂർത്തിയാക്കാത്ത സഹോദരങ്ങളിൽ നിന്നും ഗർഭം ധരിച്ച കേസ് 13 വയസ്സുകാരി പെൺകുട്ടിയുടെ 31 ആഴ്ച പിന്നിട്ട ഗർഭസ്ഥ ശിശുവിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാൻ നിർദ്ദേശിച്ച കാര്യം മുൻനിർത്തി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഗർഭിണിയാകുന്ന സംഭവം കൂടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഹൈക്കോടതി സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിൽ അധികാരികൾ പുനരാലോചന നടത്തേണ്ട സമയമാണിതെന്നും ജസ്റ്റിസ് വി ജി അരുൺ അഭിപ്രായപ്പെട്ടു 13 വയസ്സുകാരി പെൺകുട്ടിയുടെ 31 ആഴ്ച പിന്നിട്ട ഗർഭസ്ഥ ശിശുവിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാൻ നിർദ്ദേശിച്ച ഉത്തരവിലാണ് ഇക്കാര്യം പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളും കൗമാരക്കാരും മുതിർന്നവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റും സമൂഹ മാധ്യമങ്ങളും സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം അത്യാവശ്യമാണെന്നും കോടതി പറഞ്ഞു പല കേസുകളിലും പ്രായപൂർത്തിയാകാത്ത അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ഗർഭധാരണത്തിന് ഉത്തരവാദികൾ ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന അശ്ലീല വീഡിയോകൾ കുട്ടികളെയും കൗമാരക്കാരെയും വഴിതെറ്റിക്കുകയും തെറ്റായ ചിന്തകളിലേക്ക് നയിക്കുകയുമാണെന്ന് കോടതി പറഞ്ഞു ഇക്കാര്യം ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനം പരാജയപ്പെട്ടത് സിംഗിൾ ബെഞ്ച് നേരത്തെ ചൂണ്ടിക്കാട്ടിയതും ഉത്തരവിൽ പരാമർശിച്ചു 13 വയസ്സുകാരി പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത സഹോദരനിൽ നിന്നാണ് ഗർഭം ധരിച്ചത് വയറുവേദനയ്ക്ക് ചികിത്സ തേടി അമ്മ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് അമ്മയാണ് മകളുടെ ഗർഭഛിദ്രത്തിന് അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് കുഞ്ഞിനെ പുറത്തെടുത്താൽ പെൺകുട്ടി ജീവിക്കാനുള്ള സാധ്യത 60 മുതൽ 70% മാത്രമല്ല പെൺകുട്ടി കടുത്ത ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് ഗർഭസ്ഥ ശിശുവിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാൻ അനുമതി നൽകിയത് കുട്ടിയെ ജീവനോടെയാണ് പുറത്തെടുക്കുന്നതെങ്കിൽ ആവശ്യമായ എല്ലാ ചികിത്സയും നൽകണം കുട്ടിയുടെ ഉത്തരവാദിത്തം ഹർജിക്കാരി ഏറ്റെടുക്കുന്നില്ലെങ്കിൽ സർക്കാർ സംരക്ഷണം ഏറ്റെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇന്റർനെറ്റും മറ്റും ഉപയോഗപ്പെടുന്നത് പല മോശം കാര്യങ്ങൾക്കും ഇവയെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട് രക്ഷിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് പഠനാവശ്യങ്ങൾക്കും മറ്റുമായി മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും വാങ്ങി നൽകുമ്പോൾ അതിൽ മക്കൾ ചെയ്യുന്നത് എന്തൊക്കെയെന്ന് കൃത്യമായി രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം വഴി തെറ്റുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനുള്ള പരിഹാരവും കണ്ടെത്തി അവരെ നേർവഴിക്ക് നടത്തുകയും വേണം നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും